നമസ്കാരം, സ്റ്റാർ ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ ഷാജി കുഞ്ഞുമോൻ. പ്രധാന വാർത്തകൾ. കേരളത്തിന്റെ ആവശ്യങ്ങൾക്ക് കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി എം പിമാർ ഒറ്റക്കെട്ടായി പ്രതികരിക്കുമെന്ന് കെ രാധാകൃഷ്ണൻ എം പി. കെ രാധാകൃഷ്ണൻ എം പിയുടെ ഓഫീസ് വടക്കഞ്ചേരിയിൽ തുറന്നു. പ്രകൃതിയുമായി ഇഴുകിച്ചേർന്നവർക്ക് പ്രകൃതി ദുരന്തത്തിൽ നിന്നും അതിജീവിക്കാൻ കഴിയുമെന്ന് കെ ഡി പ്രസേനൻ എം എൽ എ. ദുരന്തങ്ങളെ അതിജീവിക്കാൻ മലയാളികൾ എന്നും ഒറ്റക്കെട്ടായി നിലകൊള്ളണമെന്നും കെ ഡി പ്രസേനൻ. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് കേരള ആർട്ടിസാൻസ് യൂണിയൻ സി ഐ ടിയുവിന്റെ നേതൃത്വത്തിൽ ആലത്തൂർ താലൂക്ക് ഓഫീസിന് മുന്നിൽ ധർണ നടത്തി. നിർമ്മാണ തൊഴിലാളി ക്ഷേമനിധി കുടിശ്ശിക ഓണത്തിന് മുമ്പ് നൽകുക, ക്ഷേമനിധി ആനുകൂല്യങ്ങൾ വിതരണം ചെയ്യുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ധർണ നടത്തിയത്. വാർത്തകൾ വിശദമായി. കേരളത്തിന്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി എം പിമാർ ഒറ്റക്കെട്ടായി പ്രതികരിക്കുമെന്ന് കെ രാധാകൃഷ്ണൻ എം പി. വടക്കഞ്ചേരിയിൽ ആരംഭിച്ച എം പിയുടെ ഓഫീസിന്റെ ഉദ്ഘാടന ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഇവിടെ സൂചിപ്പിച്ച പോലെ കൂടുതൽ തൊഴിൽ വസ്ത്രങ്ങൾ അല്ലെങ്കിൽ വികസന പ്രവർത്തനങ്ങൾ ആ പദ്ധതി നമ്മുടെ കേരളത്തിൽ വരുന്നതോടുകൂടി നമുക്കതിൻ്റെ പ്രയോജനം ലഭിക്കും. കേന്ദ്ര ഗവൺമെന്റിൽ സമ്മർദ്ദം ചെയ്തിട്ട് തന്നെയാണ് ആ നേടിയെടുക്കാൻ നമുക്ക് കഴിയുന്നത്. ഇപ്പം എം പി ആയിട്ട് തെരഞ്ഞെടുക്കപ്പെട്ടതിന് ശേഷം 24-25 സീറ്റുകളാണ് ഒറ്റക്കെട്ടിലുണ്ടായി. 25 ഞാൻ എം പി ആയിട്ട് ആദ്യം പ്രസിഡന്റിന്റെ നയപ്രഖ്യാപന പ്രസംഗമാണ്, അതിനുശേഷമാണ് ബഡ്ജറ്റ് അവതരിപ്പിച്ചത്. ആ ബഡ്ജറ്റ് അവതരിപ്പിക്കുമ്പോൾ നമ്മുടെ കേരളത്തിന്റെ താല്പര്യങ്ങളെക്കുറിച്ച് നല്ല ബോധ്യമുള്ളത് കൊണ്ട് തന്നെ എല്ലാവരെയും കൂട്ടിയിണക്കിക്കൊണ്ട് നമ്മുടെ കേരളത്തിന്റെ ആവശ്യങ്ങൾ നിറവേറ്റാൻ വേണ്ടിയുള്ള ഒരു ഇടപെടലാണ് നടത്തുന്നത്. നമ്മുടെ സംസ്ഥാന ഗവൺമെന്റ് നമുക്ക് അർഹമായി ലഭിക്കേണ്ട ഏകദേശം 24,000 crore രൂപ അത് നൽകാതിരിക്കുന്ന കേന്ദ്ര ഗവൺമെന്റിന്റെ നിലപാടുകൾക്കെതിരായിട്ടുള്ള അതിശക്തമായിട്ടുള്ള സമരം നമ്മൾ നടത്തുന്നത്. ആ സമരത്തോടൊപ്പമാണ് ഇന്ത്യൻ പാർലമെന്റിൽ കേരളത്തിൽ നിന്നുള്ള മുഴുവൻ എം പിമാരെയും കക്ഷി രാഷ്ട്രീയം നോക്കാതെ എല്ലാവരെയും പുറത്തിറക്കിക്കൊണ്ട് എല്ലാവരും ഒപ്പിട്ടുകൊണ്ട് കേന്ദ്ര ധനകാര്യ മന്ത്രിക്ക് നിർമ്മലാ സീതാരാമന് നിവേദനം കൊടുക്കാൻ വേണ്ടി നമുക്ക് കഴിയും. മണ്ഡലത്തിന്റെ സമഗ്ര വികസനം മുൻനിർത്തിയുള്ള പ്രവർത്തനങ്ങൾക്കാണ് തുടക്കം കുറിച്ചിരിക്കുന്നതെന്നും കെ രാധാകൃഷ്ണൻ പറഞ്ഞു. സംസ്ഥാനത്തിന്റെ ആവശ്യത്തോട് പൊതുവിൽ മുഖം തിരിഞ്ഞു നിൽക്കുന്ന നിലപാടാണ് കേന്ദ്ര സർക്കാർ സ്വീകരിക്കുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. കെ രാധാകൃഷ്ണൻ എം പിയുടെ ഓഫീസ് വടക്കഞ്ചേരിയിൽ തുറന്നു. കെ മാധവൻ സ്മാരക മന്ദിരത്തിൽ ആരംഭിച്ച ഓഫീസിന്റെ ഉദ്ഘാടനം സി പി ഐ എം സംസ്ഥാന കമ്മിറ്റി അംഗം സി കെ രാജേന്ദ്രൻ നിർവഹിച്ചു. നമ്മുടെ മണ്ഡലത്തിൽ നമുക്ക് നമ്മളൊക്കെ പ്രതീക്ഷിച്ച അത്ര ഒരു മുന്നേറ്റം ഉണ്ടാക്കാൻ സാധിച്ചില്ല എന്നുള്ളത് മൂന്ന് അസംബ്ലി മണ്ഡലങ്ങളിൽ യു ഡി എഫിനാണ് ഇവിടെ ഹിന്ദു. പക്ഷെ അതൊന്നും എം പിയുടെ പ്രവർത്തനത്തെ ബാധിക്കുന്നില്ല. തങ്ങൾക്കുള്ള പ്രവർത്തനത്തിൽ അങ്ങനെ രാഷ്ട്രീയമായ ഒരു ചെയ്തു അതേ രീതിയിൽ തന്നെയാണ് എന്നാലും ചിന്തിക്കണമില്ല. അപ്പുറത്ത് തന്നെ വിവിധങ്ങളുടെ പ്രശ്നങ്ങളെല്ലാം കേരള കോൺഗ്രസ് എം ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ കുശലകുമാർ അധ്യക്ഷനായി, കെ രാധാകൃഷ്ണൻ എം പി, എം എൽ എ മാരായ എ സി മൊയ്തീൻ, കെ ഡി പ്രസേനൻ, സി പി ഐ എം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം ടി എം ശശി, എൻ സി പി ജില്ലാ സെക്രട്ടറി എസ് ബഷീർ എന്നിവർ സംസാരിച്ചു. പ്രകൃതിയുമായി ഇഴുകിച്ചേർന്നവർക്ക് പ്രകൃതി ദുരന്തത്തിൽ നിന്നും അതിജീവിക്കാൻ കഴിയുമെന്ന് കെ ഡി പ്രസേനൻ എം എൽ എ. കാളത്തോട്ടം മുദ്രയുടെ നേതൃത്വത്തിൽ നടന്ന ഓണക്കോടി വിതരണോദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കഴിഞ്ഞ 2 വർഷക്കാലം മുൻപ് പണിത് ഉയർത്തിയ അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ആരാധനാലയം ഒരു അമ്പലം, അത് സർവ പൂർണ്ണമായി നശിപ്പിക്കപ്പെട്ടു. അതിന്റെ അടിത്തറ പോലും വിളക്കിയെടുത്തുകൊണ്ടാണ് ഈ പ്രളയം കടന്നു. അത്തരത്തിലുള്ള മേഖലകളിലൂടെയാണ്, പക്ഷെ അവിടെ എല്ലാം പോയപ്പോ കണ്ടപ്പോ അവരുടെ ജീവിതാനുഭവങ്ങൾ കണ്ടപ്പോ അവിടെ ഓടിയെത്തിയ മനുഷ്യരുണ്ട്. ആ സമയത്ത് സ്പോട്ടിൽ അവിടേക്ക് ഈ ഭീകരമായ സ്ഫോടനങ്ങൾ നടക്കുമ്പോൾ ഓടിയെത്ത മനുഷ്യരുണ്ട്, അവരുടെ ചില അനുഭവങ്ങൾ. അപ്പോൾ അവിടുത്തെ ആ ഒരു ആദിവാസി ചെറുപ്പക്കാരൻ ഗവൺമെന്റിന്റെ ഇത്തരത്തിലുള്ള ദുരന്ത നിവാരണ പ്രളയത്തിന് ശേഷം ദുരന്ത നിവാരണ പ്രവർത്തനങ്ങളിൽ പങ്കെടുക്കാൻ യുവാക്കളെ ക്ഷണിച്ചിരുന്നു ഗവൺമെന്റ്. ആ ക്ഷണത്തിൽ പങ്കെടുത്ത് പരിശീലനം നേടിയ 8-9 വരുന്ന ചെറുപ്പക്കാർ ആ ഗ്രാമത്തിലുണ്ട്, ഈ പറയുന്ന പ്രദേശങ്ങളിൽ, ആ പഞ്ചായത്തിൽ. അതിൽ 3 പേർ
ഈ പുഞ്ചരിമേട് എന്ന് പറയുന്ന ആദിവാസി കോളനികളിലെ യുവതി വന്നു, ഒരു യുവതിയും രണ്ടു അവർ ഈ മനുഷ്യനെ രക്ഷപ്പെടുത്താൻ ഓടിയെത്തുകയാണ്. ആ ചെറുപ്പക്കാരൻ പറയുന്ന അനുഭവം എന്ന് പറയുന്ന എങ്ങനെയാണ് ഈ പ്രളയത്തിൽപ്പെട്ട് ഒലിച്ചു വരുന്ന മനുഷ്യരുടെ ജീവൻ രക്ഷിക്കാൻ. അദ്ദേഹത്തിന്റെ കുടുംബത്തില് എല്ലാവരും ജീവൻ നഷ്ടപ്പെട്ടു. പക്ഷെ ആദിവാസി ചെറുപ്പക്കാരനല്ല, ഈ കോളനിയുടെ സമീപത്ത് ജീവിക്കുന്ന ഒരു ചെറുപ്പക്കാരനാണ്. അദ്ദേഹത്തിന്റെ മറ്റു മനുഷ്യരെ രക്ഷപ്പെടുത്താൻ വേണ്ടി ശ്രമിച്ചപ്പോൾ എങ്ങനെയാണ് അവരെ കണ്ടെത്താൻ വേണ്ടി കഴിഞ്ഞു എന്ന് ചോദിച്ചപ്പോ, ഈ പാറകൾ വൻപാറകൾ വന്ന് പരസ്പരം പിടിക്കുന്ന ഘട്ടത്തിൽ തീ പാറയെ പാറകൾ ഇടിക്കുന്ന ആ ഘട്ടത്തിലുള്ള വെളിച്ചത്തിലാണ് ജീവന് വേണ്ടി നിലവിളിക്കുന്ന മനുഷ്യരെ ഇവർ കാണുന്നത്. അവരെ കൈപിടിച്ചു ദുരന്തങ്ങളെ അതിജീവിക്കാൻ മലയാളികൾ എന്നും ഒറ്റക്കെട്ടായി നിലകൊള്ളുമെന്നും കെ ഡി പ്രസേനൻ പറഞ്ഞു. ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കവിതാ മാധവൻ അധ്യക്ഷയായിരുന്നു. പഞ്ചായത്ത് അംഗം ആർ പ്രമോദ്, വി മായൻകുട്ടി, കെ രാധാകൃഷ്ണൻ, സി ഉദയൻ എന്നിവർ സംസാരിച്ചു. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് കേരള ആർട്ടിസാൻസ് യൂണിയൻ സി ഐ ടിയുടെ നേതൃത്വത്തിൽ ആലത്തൂർ താലൂക്ക് ഓഫീസിന് മുന്നിൽ മാർച്ചും ധർണയും നടത്തി. നിർമ്മാണ തൊഴിലാളി ക്ഷേമനിധി പെൻഷൻ കുടിശ്ശിക ഓണത്തിന് മുൻപ് നൽകുക, കുടിശ്ശികയായ ക്ഷേമനിധി ആനുകൂല്യങ്ങൾ വിതരണം ചെയ്യുക, നിർമ്മാണ ക്ഷേമനിധി പെൻഷൻ കേന്ദ്ര സർക്കാർ ഏറ്റെടുക്കുക, സെസ് പിരിവിനെതിരെയുള്ള കള്ളപ്രചരണം അവസാനിപ്പിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ധർണ നടത്തിയത്. സി പി ഐ എം ജില്ലാ സെക്രട്ടറിയും സി ഐ ടി യു ജില്ലാ വൈസ് പ്രസിഡന്റുമായ ഇ എൻ സുരേഷ് ബാബു ഉദ്ഘാടനം ചെയ്തു. കഴിഞ്ഞ 8 വർഷക്കാലമായിട്ട് കേരളത്തിൽ നടപ്പിലാക്കിയിട്ടുള്ള നമ്മുടെ പദ്ധതികൾ, ക്ഷേമ പ്രവർത്തനങ്ങൾ, വികസനങ്ങൾ ശരിയാം വണ്ണം ഓരോ മലയാളികളിലും എത്തിക്കാൻ നമുക്കുണ്ടായിട്ടുള്ള പോരായ്മയാണ് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിലുണ്ടായിട്ടുള്ള നമുക്കുള്ള ഒരു തിരിച്ചടിക്കൊരു കാരണം. ഇപ്പോൾ വേണ്ട വിധം നമുക്ക് പ്രചരണം ഏറ്റെടുക്കാൻ കഴിയുന്നില്ല. അപ്പം നമ്മൾ തോറ്റു എന്ന് പറഞ്ഞ് നടന്നിട്ട് കാര്യമില്ല. 18-ാം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തോറ്റു പറഞ്ഞ് വിഷമിച്ചിട്ട് കാര്യമില്ല. എന്തേ തോറ്റത് കാരണം എന്താണ് എന്ന് നമ്മൾ ആദ്യം ബോധ്യപ്പെടണം. എന്താ തോറ്റാൻ കാരണം? കേന്ദ്ര ഗവൺമെൻറ് നമുക്ക് അർഹതപ്പെട്ട വിഹിതം കിട്ടുന്നില്ല. അങ്ങനെ അത് വിഹിതം കിട്ടുന്നില്ല എന്ന് പറഞ്ഞ് വലിയ ക്യാമ്പയിനൊക്കെ നമ്മൾ നടത്തി. വസ്തുതയാണ് ആ ക്യാമ്പയിൻ നടത്തിയത്. ആരിലേക്കാണ് ക്യാമ്പയിൻ നടത്തിയത്? ഞാനും നിങ്ങളും തമ്മിൽ തമ്മിലാണ്. നിങ്ങളിലേക്ക് ഞാനും, എന്നിലേക്ക് നിങ്ങളും, നിങ്ങളിലേക്ക് ഞാനും, എന്നിലേക്ക് നിങ്ങളും. ഇപ്പം നാളെ കൺസ്ട്രക്ഷൻ്റെ തൊഴിലാളികളുടെ ധർണ നടത്തിയാലും നിങ്ങൾ കുറേ പേര് ഇവിടെ ഉണ്ടാവും. ഇതാണല്ലോ അവസ്ഥ. സി ഐ ടിയുടെ പരിപാടി നടത്തിയാലും നിങ്ങൾ തന്നെയാണ് വരുന്നത്. ഇതല്ലാത്ത ബഹുഭൂരിപക്ഷം ജനത മറ്റുള്ളവരാണ്. ആ മറ്റുള്ളവരിലേക്കാണ് നമ്മുടെ പ്രചരണം എത്തേണ്ടത്. അതിനാണ് ഞാൻ ഈ നോട്ടീസിന്റെ കാര്യം അവരെ മോശക്കാരാക്കാൻ വേണ്ടി പറഞ്ഞതല്ല. യൂണിയൻ വടക്കഞ്ചേരി ഏരിയ സെക്രട്ടറി എച്ച് രതീഷ് അധ്യക്ഷനായി, ആർ വേണു, കെ നാരായണൻ, രാധാകൃഷ്ണൻ എന്നിവർ സംസാരിച്ചു. തരൂർ കെ പി കേശവമേനോന്റെ 138-ാം ജന്മദിനം ആചരിച്ചു. തരൂർ കെ പി കേശവമേനോൻ സ്മാരക ട്രസ്റ്റിന്റെ നേതൃത്വത്തിൽ നടന്ന ജന്മദിനാഘോഷം ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സി കെ ചാമുണ്ണി ഉദ്ഘാടനം ചെയ്തു. പറഞ്ഞു, ഒരു ക്ഷേത്രത്തിലേക്കുള്ള എല്ലാ വഴികളിലും ആ വഴികളിലൂടെ തളഞ്ഞ യാത്രക്കാർക്ക് നടക്കാൻ കഴിയില്ല എന്ന അവസ്ഥ, അത് മാറ്റിയെടുക്കാൻ കഴിയുന്നു സമരമാണ്. നമ്മൾ അത് മനസ്സിലാക്കേണ്ട കാര്യം 24 ആ സത്യാഗ്രഹത്തിന്റെ മറ്റൊരു സവിശേഷത, പ്രത്യേകത, അതിൽ മഹാത്മാഗാന്ധിയും ശ്രീനാരായണൻ കുട്ടിയും എന്നതാണ്. അതുകൊണ്ട് തന്നെ അതിൻ്റെ പ്രാധാന്യം, ശക്തി ആ കാലഘട്ടത്തിൽ വർദ്ധിച്ചിരുന്നു. മാത്രമല്ല, സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനത്തിൻ്റെ പ്രവർത്തനങ്ങളുമായി കൂട്ടിയിണക്കിക്കൊണ്ടാണ് ഈ പ്രവർത്തനങ്ങളെല്ലാം നടന്നത് എന്നുള്ളത് കൊണ്ട് സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനത്തിൻ്റെ എല്ലാ നിലക്കം ഉണ്ടാക്കാൻ നോക്കി കഴിയും. ഇപ്പോൾ നമ്മുടെ വർക്കിനോട് അയിത്തം എന്നുള്ളത് എന്താണെന്ന് അറിയില്ല. അയിത്തം എന്ന് പറഞ്ഞാൽ അറിയില്ല. ഇതിനായിട്ട് പറയുന്നത് അയിത്തം നീണ്ട രീതി അനാചാരങ്ങളും സാമൂഹിക നീറ്റങ്ങളും നിലനിന്നിരുന്ന ആ കാലഘട്ടത്തിൽ നമ്പൂരി, ക്ഷത്രിയൻ, നായർ, നസ്രാണികൾ, ഈഴവർ, എഴുത്തച്ഛൻ, വിശ്വ കർമ്മർ, നാടാർ, അരയാർ, പുലയാർ, പാണൻ തുടങ്ങിയ ക്രമം പോലെ താഴോട്ട് തൊട്ടുകൂടായ്മ നിലനിന്നിരുന്ന ഒരു കാലഘട്ടം. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഇ രമണി അധ്യക്ഷയായിരുന്നു. മാതൃഭൂമി പാലക്കാട് യൂണിറ്റ് മാനേജർ ആർ പി മോഹൻദാസ്, ജോബ് ജോൺ, ടി കെ ദാമോദരൻകുട്ടി, ഇ പി ചിന്നക്കുട്ടൻ, കെ കൃഷ്ണൻ എന്നിവർ സംസാരിച്ചു. വൈക്കം സത്യാഗ്രഹത്തിൽ കേശവമേനോന്റെ പങ്ക് എന്ന വിഷയത്തിൽ കോഴിക്കോട് ഫാറൂഖ് കോളേജ് ചരിത്ര വിഭാഗം മേധാവി ഡോക്ടർ പി ജെ വിൻസെന്റ് പ്രഭാഷണം നടത്തി.
സാഹിത്യ പ്രവർത്തക സഹകരണ പുസ്തക പ്രസാധക സ്ഥാപനമായ NBS പുസ്തകോത്സവത്തിന് ചൊവ്വാഴ്ച തുടക്കമാകും. തകഴി, കാരു, നീലകണ്ഠപിള്ള, MP പോൾ തുടങ്ങിയവരാണ് 1945 സഹകരണ പുസ്തക പ്രസാധക സംഘം ആരംഭിച്ചത്. IMA ഹാളിൽ നടക്കുന്ന പുസ്തകോത്സവത്തിൽ NBS പ്രസാധകരുടെയും പുസ്തകം ലഭ്യമാകുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. ലൈബ്രറി കൗൺസിൽ സെക്രട്ടറി മോഹനൻ മാസ്റ്റർ, ബ്രാഞ്ച് മാനേജർ ജിജോ മുരളി, ബിബിൻ രാജേഷ് മേനോൻ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. കേരളത്തിന്റെ ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിന് മുൻപ് 1945 സ്ഥാപിക്കപ്പെട്ട പുസ്തക പ്രസാധന വിഭാഗം ആണ്. ഇതിൽ നേതൃത്വം കൊടുത്തത് തകഴി ശിവശങ്കര പിള്ളെ, MP പോൾ പോലെയുള്ള ആളുകളാണ്. ആ സാഹിത്യ പ്രവർത്തക സഹകരണ സംഘത്തിന്റെ പുസ്തക വിൽപ്പനശാലയായിട്ടുള്ള നാഷണൽ ബുക്ക് സ്റ്റോളാണ് IMA ഹാളിൽ. നാളെയാണ് അതിന്റെ ഉദ്ഘാടന ചടങ്ങ് നടത്തുന്നത്. ഇതിന്റെ മറ്റൊരു പ്രത്യേകത, പാലക്കാട് ജില്ലയിലെ വിവിധ സ്കൂളുകളിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെട്ട നല്ല വായനക്കാരായിട്ടുള്ള കുട്ടികൾക്ക് കേരള ഗ്രാമീൺ ബാങ്കുമായി ചേർന്നുകൊണ്ട് 600 രൂപ മുഖവിലയുള്ള പുസ്തകങ്ങൾ സൗജന്യമായി വിതരണം ചെയ്യുകയും ചെയ്യുന്നുണ്ട്. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ ലോകത്തേക്ക് സമൂഹത്തെ ഉയർത്തുന്നതിനായി വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കുമായി പരിശീലന പരിപാടി സംഘടിപ്പിക്കുമെന്ന് വിക്ടോറിയ കോളേജ് ഫിസിക്സ് അലുമിനി അസോസിയേഷൻ ഭാരവാഹികൾ. September 8 നടക്കുന്ന പരിശീലനത്തിന് ശേഷം AI വിദ്യകൾ വ്യാപകമാക്കുന്നതിനായി ക്ലബ്ബ് രൂപീകരിക്കുമെന്നും ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. അലുമിനി അസോസിയേഷൻ സെക്രട്ടറി പാറക്കൽ രാമചന്ദ്രൻ, പ്രസിഡന്റ് KP പ്രേംകുമാർ, അശ്വിനികുമാർ മേനോൻ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. പറയുന്നത് ഏറ്റവും വലിയ എനർജി സോഴ്സ് ആണ്. ചുരുങ്ങിയ സ്ഥലത്ത് ഏറ്റവും കൂടുതൽ എനർജി ഉണ്ടാക്കാം. ക്വാർട്സ് എന്ന് പറയുന്നത് അതുണ്ടാക്കാവുന്ന റേഡിയേഷൻ ആണ്. അപ്പൊ നമുക്ക് ചെയ്യാവുന്നത് ന്യൂക്ലിയർ പവർ വേണമെന്നുണ്ടെങ്കിൽ ആ റേഡിയേഷൻ കുറച്ച് ചെയ്യുന്ന ഒരു സെറ്റപ്പ് ഉണ്ടാക്കുന്ന പോലെ ഇവിടെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്ന് പറയുന്ന ഒരു വലിയ സാങ്കേതിക വിദ്യ ലോകം മുഴുവൻ കീഴടക്കിക്കൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയിലാണ്. നമ്മൾ അതിന്റെ ശൈശവാവസ്ഥയിലാണ്. അതുകൊണ്ട് തന്നെ ആ ശൈശവാവസ്ഥയിൽ തന്നെ നമ്മുടെ കുട്ടികളെയാണ് ഞാൻ ആദ്യം, കാരണം അവരുടെ കാലമാണല്ലോ വരാൻ പോകുന്നത്. സോ അവരറിയണം, ദേ ഷുഡ് ബി അവെയർ ഓഫ് വാട്ട് എവർ ഈസ് ഹാപ്പനിങ് ഇൻ ദ AI ഫീൽഡ് ആൻഡ് ഓൾസോ ദ ന്യൂലി കമ്മിങ് ടെക്നോളജിക്കൽ ഫീൽഡ്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കേരളത്തിന്റെ ആവശ്യങ്ങൾക്ക് കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി MPമാർ ഒറ്റക്കെട്ടായി പ്രതികരിക്കുമെന്ന് KRadhakrishnan MP. KRadhakrishnan MP ഓഫീസ് വടക്കഞ്ചേരിയിൽ തുറന്നു. പ്രകൃതിയുമായി ഇഴുകിച്ചേർന്നവർക്ക് പ്രകൃതി ദുരന്തത്തിൽ നിന്നും അതിജീവിക്കാൻ കഴിയുമെന്ന് KD പ്രസേനൻ MLA. ദുരന്തങ്ങളെ അതിജീവിക്കാൻ മലയാളികൾ എന്നും ഒറ്റക്കെട്ടായി നിലകൊള്ളുമെന്നും KD പ്രസേനൻ. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് കേരള ആർട്ടിസാൻസ് യൂണിയൻ CITUവിന്റെ നേതൃത്വത്തിൽ ആലത്തൂർ താലൂക്ക് ഓഫീസിന് മുന്നിൽ ധർണ നടത്തി. നിർമ്മാണ തൊഴിലാളി ക്ഷേമനിധി കുടിശ്ശിക ഓണത്തിന് മുമ്പ് നൽകുക, ക്ഷേമനിധി ആനുകൂല്യങ്ങൾ വിതരണം ചെയ്യുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ധർണ നടത്തിയത്. വാർത്തകൾ കഴിഞ്ഞു, നമസ്കാരം.